ഹായ് കുട്ടീസ്, ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പോത്തിങ്കാലിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ആവശ്യമായിട്ട് പോത്തിങ്കാല് ക്ലീൻ ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മൂന്ന് നാല് പച്ചമുളക് കീറിയത്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ഉള്ളി ചതച്ച് വെച്ചത് മൂന്ന് നാലഞ്ചെണ്ണം, പിന്നെ മൂന്ന് സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ഒരു വലിയ സ്പൂൺ കുരുമുളക് മിക്സിയിൽ ചതച്ചത്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മീറ്റ് മസാല, വലിയ സ്പൂണ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചെറിയ സ്പൂണിൽ എടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അത്രയൊന്നുമില്ല, രണ്ട് സ്പൂണേ ഇടുന്നുള്ളത്. ഇനി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മുളക് പൊടിക്ക് എരിവ് കുറവായതുകൊണ്ട് അത്യാവശ്യം കൂടുതൽ ഇടുന്നുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് വെക്കുക. കാല് മുങ്ങുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഉള്ളിലൊന്നും ചിലപ്പോൾ വേവത്തില്ല, അതുകൊണ്ട് വെള്ളം ഒഴിച്ച് കൂടുതൽ ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ടും പോത്തിന്റെ കാല് മുങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് കാലെടുത്ത് വെള്ളത്തിൽ മുങ്ങാൻ പാകത്തിനാക്കി വെക്കുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ നന്നായിട്ട് മുങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. മൂന്ന് നാല് വിസിൽ വന്ന ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കുക്കർ തുറന്നപ്പോഴത്തേക്കും നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇരിപ്പുണ്ട്, കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കാല് കൊട്ടിയെടുക്കുവാണ്. അതിന്റെ ഉള്ളിലാണ്, ഉള്ളിലത്തെ ഇതാ കഴിക്കുന്നത്. പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി അത് ഗ്രേവി ആയിട്ട് കഴിച്ചു നോക്കാം. സംഭവം അടിപൊളിയായിട്ടുണ്ട്, എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം.